അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദുന്യവിയായ ജീവിതം ലക്ഷ്യം വെച്ചിട്ടാണ് അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന ഗനീമത്ത് സ്വത്തുക്കൾ ആവശ്യപ്പെട്ടത് എങ്കിൽ റസൂലുള്ളയോ നിങ്ങൾക്ക് ഒഴിവാക്കി തരാം. നിങ്ങൾ ദുന്യവിയായിട്ട് ഉള്ളതോ നിങ്ങൾ ദുന്യാവുമായിട്ട് പോയിക്കോ ഭാര്യമാരോട് പറയും. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് ആയിഷ നീ ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് കളയണ്ട, നിന്റെ വാപ്പയോടും ഉമ്മയോടും നീ ആലോചിക്കണം. നിസ്സാര വിഷയമല്ല. فقالت عائشة رضي الله تعالى عنها പറഞ്ഞു അത്രേ يا رسول الله حبيبായ നബി തങ്ങളെ അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന ഹനീമത്ത് സ്വത്തുക്കളെ ഉദാനന്തര മുരദലുകൾ അല്പമെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം حبيبായ നബി തങ്ങളെ ദുന്യവിനോടുള്ള താൽപര്യമല്ല താൽപര്യമല്ല. അവിടുന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ വാപ്പായോടും ഉമ്മയോടും ആലോചിച്ച് ഞാൻ നിൽക്കുന്നില്ല. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടുകയാണ്. ഞങ്ങൾക്ക് ദുന്യാവ് വേണ്ട ദുന്യാവ് വേണ്ട. അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന യുദ്ധാനന്തര മുതലുകൾ ഞങ്ങൾക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട ചുറ്റുമൂലയുള്ള സഹോദരങ്ങളോട്, ഈ വിനീതൻ കരുനാഗപ്പള്ളിയിൽ ജോലിക്ക് വന്നത് മുതൽ എത്രയോ സഹോദരങ്ങളാണ് വന്നുകൊണ്ട് കരഞ്ഞു പറയുന്നത്, ഉസ്താദേ കച്ചവടമില്ല, ഉസ്താദേ ബിസിനസ് പ്രയാസമാണ്. പേടിക്കുന്ന സഹോദരങ്ങളെ, ഈ ദുന്യാവ് മുഅ്മിനീങ്ങളുടെ ചൈതന്യമാണ്. ഈ ദുന്യാവിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും, നൊമ്പരങ്ങൾ ഉണ്ടാകും. പക്ഷേ നാളെ പാരത്തിലെ ലോകത്ത് ഹബീബായ നബിതങ്ങളോടൊപ്പം നമുക്ക് ഒരുമിക്കണോ ഒരുമിക്കണോ. ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുള്ള ജീവിതം നയിക്കുമ്പോ റസൂലുള്ളാഹിയെ മറക്കാതെ ആ പ്രവാചകന്റെ തിരുസന്നസ്സുകളെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ. ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കാതെ ലോകത്ത് ഒരാളും കടന്നുപോയിട്ടില്ല. 123,999 പ്രവാചകന്മാരും ആ ഹബീബിനെ സ്നേഹിച്ചവരാണ്, ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടവരാണ്. ആ പ്രവാചകന് അനുരാഗം വെക്കാത്ത ഒരു ഔലിയാക്കളുമല്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ തലവാ ഉസ്താദ്, ബഹുമാനപ്പെട്ട നമ്മുടെ റയീസുല മശ്ഹാബുദ്ദീൻ ഉസ്താദ്, ഈ നഗരത്തിൽ നിലകൊള്ളുന്ന യൂനുസ് ബിൻ ഉസ്താദ് അടക്കമുള്ള സാത്വികരാകുന്ന ഉലമാക്കള്, ഇവിടെ വാഴ്ന്നു പറഞ്ഞ ഉസ്താദ്മാരും, ഈ സന്യമാക്കിയ അലിമീങ്ങളും, അവരെല്ലാവരും റസൂലുള്ളയെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അലിമീങ്ങള് മുദരിസികളൊക്കെ ഈ സദസ്സിൽ വന്നിരുന്നിട്ടുള്ളതും. അവരെല്ലാവരും റസൂലുള്ളയോടുള്ള മഹബ്ബത്താണ്. ഈ സദസ്സ് ഒരു രാഷ്ട്രീയ പ്രതിനിധാനം ചെയ്യുന്ന സദസ്സല്ല. ഈ സദസ്സ് ഒരിക്കലും തന്നെ ലോകത്തിന്റെ നായകന്റെ ജീവിതത്തിന്റെ മുഹൂർത്തങ്ങൾ ഹൃദയാന്തരങ്ങളിലേക്ക് ഒപ്പിയെടുക്കാനുള്ള സദസ്സാണ് മജ്ലിസാണ്. ആ പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ പേരിൽ ഒരുമിച്ചുകൂടിയ മജ്ലിസാണ്. ഒരു പരദൂഷണത്തിന്റെ മജ്ലിസല്ല, ഒരു ഗൈബത്തിന്റെ മജ്ലിസല്ല, ഒരേശനിയുടെ മജ്ലിസല്ല. ഇത് ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് നിറയ്ക്കുന്ന മജ്ലിസാണ്. അറിയുമോ നിങ്ങൾക്ക്, ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞപ്പോ പ്രവാചകനില്ലാത്ത മദീനയിൽ എനിക്ക് കഴിയാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരനാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ, ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു അത്രേ, ഇന്നി ഉരീദു അൻ അദ്ഹബ ഇല ശാം, ഞാൻ ശാമിലേക്ക് പോകാൻ ഇഷ്ടം വെക്കുകയാണ്, ഞാൻ ശാമിലേക്ക് പോകാൻ പ്രിയം വെക്കുകയാണ്. എന്റെ കാരണമെന്നറിയുമോ? ലിഫഖദി റസൂലില്ലാഹ്, ഹബീബായ നബിതങ്ങളില്ലാത്തയും മണ്ണിൽ എനിക്ക് കഴിയാൻ പറ്റൂല, പ്രവാചകനില്ലാത്തയും മണ്ണിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂല. പ്രവാചകൻ ജമാഅത്തിന് ഇമാമ നിൽക്കാത്തതാകുന്ന കാലഘട്ടത്തോളം എനിക്ക് പങ്കു കൊടുക്കാൻ ഈ പാവപ്പെട്ട ബിലാലിന് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയോട് സലാം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ശാമിലേക്ക് യാത്ര പോവുകയാണ്, ശാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോയി. അതാ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ നിദ്രയിൽ ഭവിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വപ്നത്തിൽ കാണുകയാണ്, മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്
ലോകത്തിന്റെ നായകനെ കാണുകയാണ്. അതൊരു വല്ലാത്ത മുഹൂർത്തമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന യുവാക്കളോട്, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ള നബിതങ്ങള് നമ്മൾ ജീവിതത്തിൽ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ആ പ്രവാചകരെ കണ്ടവർ എത്രയെത്ര അലിമീങ്ങളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആലാനെ കണ്ടുപോയി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആലാനെ കണ്ടുപോയി, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആലാനെ കണ്ടുപോയി, ഇമാം തിർമിദിയെ കണ്ടുപോയി. എത്രയെത്ര അലിമീങ്ങളാ കണ്ടുപോയത്! ലോകത്തുള്ള മുഴുവൻ സജ്ജനങ്ങളും കണ്ടുപോയി ആ പ്രവാചകരെ. പക്ഷെ നമുക്ക് കാണാനുള്ള കണ്ണില്ലാതായി പോയി. സിനിമയുടെ ലോകത്തേക്ക് കണ്ണു തിരിച്ചു വിട്ട മനുഷ്യരെ, സീരിയലിന്റെ ലോകത്തേക്ക്, ഇശാമതിരിവിനിടയിലുള്ള സമയങ്ങളെ കണ്ണു തിരിച്ചു വിട്ട പെണ്ണുങ്ങളെ, നിന്റെ മുന്നിലേക്ക് എങ്ങനെയാ റസൂലുള്ള കടന്നു വരിക? നിന്റെ മനസ്സിലേക്ക് എങ്ങനെയാ പ്രവാചകനോടുള്ള സ്നേഹം കടന്നു വരിക? പഴയ തലമുറ ഇശാമതിരിവിനിടയിൽ യാസീൻ ഓതിയിരുന്നു, ഇദാബക്കാത്യ സൂറത്ത് ഓതിയിരുന്നു. അവർ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു. മദ്രസയിൽ പഠിക്കുന്നതാകുന്ന മക്കള് വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ട് ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് കേൾക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സിനിമാ പാട്ടുകൾ പഠിപ്പിക്കുന്ന, സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന, അശ്ലീല നിറഞ്ഞതാകുന്ന സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നതിലൂടെ എന്റെ മക്കൾക്ക് അതിൽ ട്രോഫി കിട്ടി ഉസ്താദ് എന്ന് ഒരു നാണമില്ലാതെ പറയാൻ മടിക്കുന്ന, പറയുന്ന മുസ്ലിമേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ, നമ്മുടെ മക്കള് ഖുർആൻ ഓതി നമ്മൾ കേൾക്കുന്നുണ്ടോ? എന്റെ മകനെ ഖുർആൻ മുഴുവനെ പഠിച്ചു ഉസ്താദേ, അവനെ ഞാൻ ഹാഫിളാക്കി ഉസ്താദേ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ മക്കളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ജീവിതമല്ലേ നമുക്ക് വേണ്ടത്? റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ മധു പാടുന്ന മക്കൾ നമുക്ക് വേണ്ടേ? റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നുകൊണ്ട് എത്രയെത്ര ആളുകൾ ആ മധു പാടിയത്! ഹസ്സാൻ ബിൻ സാബിത്ത് കടന്നു പോയിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ മധു പാടി എത്രയെത്ര സഹാബത്ത് കടന്നു പോയത്! എത്രയെത്ര ആലിമീങ്ങളാണ് നബിയെ മധു ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ബിംബങ്ങളെ എത്രയെത്ര കവിതകൾ ലഭിച്ചത് റസൂലുള്ളാഹിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകളില്ലയോ? റസൂലുള്ളാഹിന്റെ മണ്ണിന് വന്നുകൊണ്ട് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ചുംബിച്ചതാകുന്ന ആളുകളില്ലയോ? പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടേതാകുന്ന അപദാനങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ വാഴ്ത്തലുകൾ, പ്രവാചകനാകുന്ന എന്റെ ഉപ്പ മരണപ്പെട്ടു മുതൽ വല്ലാതെ അധികരിച്ചിരിക്കുകയാണ്, അധികരിച്ചിരിക്കുകയാണ്. അതിനാണ് ഈ കരുനാഗപ്പള്ളി കണ്ട ഏറ്റവും വലിയ ജനസാഗരം സാക്ഷിയായിരിക്കുന്നത്. റസൂലുള്ളയോടുള്ള മഹബത്തിന്റെ പേര് ഒരുമിച്ച് കൂടി സദസ്സ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൂടി ഈ സദസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അറിയല്ലയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത നാട്ടിൽ നിന്നുകൊണ്ട്, മദീനയിൽ നിന്നുകൊണ്ട് കടന്നുപോയ ബിലാൽ, ഷാമിൽ പോയി താമസിച്ച ബിലാൽ സ്വപ്നത്തിലൂടെ കാണുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്ക പറയൻ മദ്ഹറുള്ള തമ്മായ നബി മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസൂഖായ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചക പുങ്കവന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലുമ്പോ ഒരു മലക്കിനെ പടക്കപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സുലതാന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ ഒരു മലക്കിനപ്പത്തിന് അല്ലാഹു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ മലക്ക് വന്നുകൊണ്ട് ആ സലാത്തിനെ എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ തിരുചാരത്തേക്കുമായി അത് കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആലാൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വപ്നം കാണുമ്പോഴാണ് നബിതങ്ങള് ബിലാലിനോട് ചോദിക്കുന്നു, ജുഫൈത രീബിയാ ബിലാൽ, നീ എന്നോട് പടക്കം വെച്ചോ ബിലാലേ?
എന്നോട് പിണങ്ങിപ്പോയ ബിലാൽ എന്നെ കാണുന്നില്ലല്ലോ. ആര് ചോദിക്കാ? ഹബീബ് റസൂലുള്ളാഹി. ഒരു നെട്ടി ഉണലായിരുന്നു. പെട്ടെന്ന് തന്നെ രാത്രിയിൽ കൂരിരുട്ടിനെ പകഞ്ഞു മാറ്റിക്കൊണ്ട് ബിലാലിനെ റബാഹ് റളിയല്ലാഹു തആലാനു മദീനയിലേക്ക് ഓടുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടക്കുന്ന പുണ്യമാക്കപ്പെട്ട മദീന മുറവറയിലേക്ക് കടന്നു ചെന്നിട്ട് റസൂലുള്ളാഹി അടുക്കലേക്ക് കടന്നു വന്നിട്ട് തന്റെ മുഖത്തെ റസൂലുള്ള കടക്കുന്ന ഖബർ ശരീഫിനോട് ചേർത്ത് വെച്ചു വന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ബിലാലിനെ റബാഹ് റളിയല്ലാഹു തആലാനു അള്ളാഹു റസൂലിന്റെ വേർപാടിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഫാത്തിമാബീബി റളിയല്ലാഹു തആലാ അടക്കമുള്ളതാകുന്ന എത്രയെത്ര ആളുകൾ, എത്രയെത്ര സഹാബിയത്തുകൾ, എത്രയെത്ര സഹാബികൾക്ക് അത് താങ്ങാൻ സാധിച്ചിട്ടില്ല. നബി തങ്ങളുടെ വേർപാട് താങ്ങാൻ സാധിക്കാത്ത എത്രയെത്ര ആളുകളാണ് ചരിത്രത്തിൽ വളരെയേറെ ചെയ്യപ്പെട്ടതാകുന്ന സഹാബത്തിന്റെ ചർച്ചകൾ ധാരാളം കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലാനു മഹാനവരുടെ പൊന്നുമകൻ അബ്ദുല്ലാഹി അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് കൃഷിക്കാരനായ വാപ്പ തോട്ടത്തിൽ മഴവുമായി നിൽക്കുന്ന വാപ്പയുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുന്ന ഹബീബായ നബിതങ്ങൾ വഫാത്തായിരിക്കുന്ന ഉപ്പ, ഹബീബായ നബിതങ്ങൾ വഫാത്തായിരിക്കുന്ന ഉപ്പാത്തിന്റെ കയ്യിലിരിക്കുന്നതായ തൂമ്പ, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതായ ആയുധം നിലത്തേക്ക് വെച്ചു വച്ചേ. കൃഷി ചെയ്തുകൊണ്ടിരിക്ക, തോട്ടത്തിലിരിക്കുന്ന സമയത്ത് മകം വന്നിട്ട് പറഞ്ഞു റസൂലുള്ള വഫാത്തായി. അള്ളാഹു അടുത്ത ദരജ ഉയർത്തി കൊടുക്കും. ഇതങ്ങോട് കേട്ടപ്പോ വാപ്പ കയ്യിലിരിക്കുന്ന തൂമ്പ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകൻ വന്നുകൊണ്ട് റസൂലുള്ളയുടെ വിയോഗ വാർത്ത പറയുമ്പോ, റസൂലുള്ളാന്റെ വഫാത്ത് പറയുമ്പോ ആ മകന്റെ മുഖത്തേക്ക് പോലും വാപ്പ നോക്കുന്നില്ല. മരണ വാർത്ത റസൂലുള്ളയുടെ വാർത്ത വന്നുകൊണ്ട് പറഞ്ഞതാകുന്ന മകന്റെ മുഖത്തേക്ക് പോലും വാപ്പ നോക്കാതെ ദുആ ചെയ്യുകയാണ്. അല്ലാഹ് اللهم يا مني حتى لا ارى بعد محمد احدا اللهவே படச்ச ரப்பே റസൂലുള്ളാഹി അവസാനമായി കണ്ടതാകുന്ന ഈ കണ്ണുകൊണ്ട് ഇനി ലോകത്തുള്ള മറ്റൊരു സൃഷ്ടിജാലത്തെയും എനിക്ക് കാണണ്ട. അല്ലാഹ് സുബഹിക്ക് ജമാഅത്തിൽ റസൂലുള്ളയോടൊപ്പം പോയ വ്യക്തിയാണ് ഞാൻ, റസൂലുള്ളയോടൊപ്പം ജമാഅത്തായി സുബഹി നമസ്കരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണപ്പെട്ടു പോയതാകുന്ന വാർത്തയറിഞ്ഞ സഹാബിയുടെ പ്രാർത്ഥനയാണ്. ആ നബിതങ്ങളെ അവസാനമായി കണ്ട ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ടുകൊണ്ട് എനിക്ക് ഒരു മറ്റൊരു ഹൽക്കിനെയും കാണണ്ട, മറ്റൊരു സൃഷ്ടികളെയും എനിക്ക് കാണണ്ട റബ്ബേ. അല്ലാഹുമ്മീ പടച്ച റബ്ബേ എന്റെ ഈ കാഴ്ച ശക്തിയെ നീ എടുത്തു കളയണേ. അല്ലാഹ് ചെയ്ത് തീരേണ്ട താമസം അദ്ദേഹത്തിന്റെ കാഴ്ച എടുത്തുപോയെന്ന് സഹാബത്തുകൾ രേഖപ്പെടുത്തുന്നു. റസൂലുള്ളയോട് ഇത്രത്തോളം മഹബ്ബത്ത് വെച്ച റസൂലുള്ളയുടെ മുൻപല്ലിൽ നിന്ന് ഏതോ ഒരു പല്ല്, അല്ലാഹുവിന്റെ റസൂലിന്റെതാകുന്ന പല്ല് ണാങ്കളത്തിൽ വെച്ചുകൊണ്ട് പൊട്ടിപ്പോയെന്നറിഞ്ഞ ദേശക്കാരനാകുന്ന ഉവൈസ് തന്റെ വായിലുള്ളതാകുന്ന മുഴുവൻ പല്ലുകളും കരിങ്കൽ കല്ലുകൊണ്ട് ഇടിച്ചു പൊട്ടിച്ച് കളഞ്ഞു എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാന്റെ കാലക്കാരനായിരുന്ന ഉവൈസ്, അല്ലാന്റെ റസൂലിനെ കാണാത്ത ഉവൈസ്, റസൂലുള്ളയെ കാണാതെ ഉമ്മക്ക് ഖിദ്മത്തെടുത്ത ഉവൈസ്, അല്ലാന്റെ റസൂലിനെ കാണാൻ വേണ്ടി തിരിച്ചിട്ട് പോലും കാണാൻ പറ്റാത്തത് എവിടെയോ കേടുപാട് സംഭവിച്ചു എന്ന് വാർത്ത കേട്ടുകൊണ്ട് കയ്യിലിരിക്കുന്നതാകുന്ന കരിങ്കല്ലെടുത്ത് വെച്ചുകൊണ്ട് വായിലെ പല്ലുകൾ മുഴുവനും പൊട്ടിച്ചു കളഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ റസൂലുള്ളയോടുള്ള മഹബ്ബത്തിന്റെ അനുരാഗത്തിന്റെ വർണ്ണനീതമാകുന്ന കഥകൾ നമുക്ക് പറഞ്ഞാൽ തീരുമോ? അതുകൊണ്ട് തന്നെ ഖബറിന്റെ ഭാഗത്ത് കിടന്നിട്ട് പൊട്ടിക്കറിയുകയാണ്, പൊട്ടിക്കറിയുകയാണ്. അപ്പോഴാണ് ഒരു കൈ വന്നുകൊണ്ട് പുറയിൽ വന്ന് നിൽക്കുന്നത്. ഒരു കൈയാണ്, കുഞ്ഞു കൈയാണ്. നോക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളല്ലയോ, ഫാത്തിമ ബീവിയുടെ മക്കളല്ലയോ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കടന്നു വന്നിട്ട് പറയുന്നു, അല്ലയോ ബിലാലേ, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണേ ബിലാലേ.
നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണേ ബിലാലെ. ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു തആല പറഞ്ഞു, പറ്റൂല, എനിക്ക് കഴിയൂല, കാരണം നബിതങ്ങളില്ലാത്ത മണ്ണാണ്. ഹബീബായ നബിതങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ഈ മണ്ണിൽ വെച്ചുകൊണ്ട് എനിക്ക് ഉറക്ക ശബ്ദിക്കാൻ എനിക്ക് കഴിയൂല, കഴിയൂല, എന്റെ മനസ്സതിന് കഴിയൂല എന്ന് ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു തആല പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സഹാബത്തിന്റെ നിർബന്ധത്തെ കാരണം ബഹുമാനപ്പെട്ട ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു തആല മസ്ജിദിന്റെ മെമ്പറിലേക്ക് കയറുകയാ. ബാങ്ക് വിളിക്കാൻ വേണ്ടി പ്രത്യേകമായി സഞ്ചരിക്കുന്ന മുഹദ്ദിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് സജ്ജമാക്കി കൊടുത്തതാകുന്ന മെമ്പറിന്റെ പടവുകൾ കയറിക്കൊണ്ട് ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു തആല സുന്ദരമാകുന്ന ബാങ്ക് മുഴക്കുകയാണ്. ആ ബാങ്കിന്റെതാകുന്ന വാക്കുകള് ഈ ലോകത്തോ നായകയുടെ കുര പോലെയാണെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇതര സമുദായത്തിലെ സൂരസുക്കളോട് ജഹത്തോടുകൂടി കുമ്മനമസ്താദ് ഓർമ്മപ്പെടുത്തട്ടെ. അത് ഈ നാടിന്റെ ഐശ്വര്യമാണ്, അത് ഈ ലോകത്തിന്റെ താകുന്ന വിളക്കാണ്, അതൊരു പ്രകാശത്തിന്റെ ഗോപുരമാണ്, അതൊരു തീനാളമാണ്, അതൊരു സ്നേഹത്തിന്റെ താകുന്ന അണക്കാത്ത തീനാളമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളാണ് ആ സുന്ദരമാകുന്ന ബാങ്കുലിയെ ഈ സമുദായത്തിന് വർത്തിച്ചിട്ടുള്ളത്. ലോകത്ത് മുൻകഴിഞ്ഞു പോയ ഒരു സമുദായത്തിനും നൽകാത്തതൊന്നാണ് ബാങ്ക്. അത് മുത്തുനബിയുടെ സമുദായത്തിന് അള്ളാഹു നൽകിയതാണ്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും കേട്ടോ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും കേട്ടോ. ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു തആല അങ്ങ് കേറി നിന്നുകൊണ്ട് സുന്ദരമായ ബാങ്കുലി അങ്ങോട് മുഴക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തിത്വം പടച്ച റബ്ബാണെന്നുള്ള ഏറ്റവും സുന്ദരമാകുന്ന ഭജനം അങ്ങോട്ട് പറയേണ്ട താമസം. മദീനയിലുള്ള സർവ്വപക്ഷികളും മുഴുവനും കലകൂജനങ്ങൾ പൊഴിക്കുന്നു നിർത്തിക്കൊണ്ട് എല്ലാവരും മൗനം അവലംബിക്കുകയാണ്. കാരണം പക്ഷികൾക്ക് പോലും രാഗം പാടാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു നല്ല പാട്ടുകാരനല്ല, ഇതൊരു സുന്ദരമായ ഗായകനല്ല, ഇത് റസൂലുള്ളയുടെ മുഅദ്ദിനാണ്, ഹബീബായ നബിതങ്ങളാണ് ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബാങ്കുലി അങ്ങോട്ട് കേട്ടപ്പോ മദീന മുഴുവനും നിശ്ചലമാവുകയാണ്, മദീന മുഴുവനും നിശ്ചലമാവുകയാണ്. എല്ലാ ജനങ്ങളും ഓടി വരുകയാണ്. കുളിച്ചുകൊണ്ടിരിക്കുന്നവര്, വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നവര് വേഗം തന്നെ വസ്ത്രം മൂടിപ്പതിച്ചിട്ട് ഓടി വരുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വന്നോ, നബിതങ്ങൾ തിരിച്ചു വന്നോ, നബിതങ്ങൾ ഹയാത്തിലൂടെ കടന്നു വന്നോ, കടന്നു വന്നോ. വല്ലാത്ത സ്നേഹമായി പോയി, എല്ലാവർക്കും വല്ലാത്ത അനുരാഗമായി പോയി. ഓടി വന്നതാകുന്ന സർവ്വ ആളുകളും പകുതി എത്തിയപ്പോൾ കേൾക്കുന്നത് റസൂലുള്ളയുടെ പേര് പറയുകയാണ്.